என்னோட வயிறு கௌரி, நீ போய்க்கோ. I'm sick. I can't play, கௌரி. மம்மி வரஞ்சு எனக்கு பனியாடுன்னு. I'm fever. கலக்கேண்ட கிடந்து உறங்கிக்கோளாம் பரஞ்சு. എല്ലാവർക്കും ചില സമയങ്ങളിലൊക്കെ അസുഖങ്ങളൊക്കെ വരും. ശിവയ്ക്ക് നല്ല ഫീവർ ഉണ്ട്. അവൻ കിടന്നോട്ടെ, മോള് പോയി കളിച്ചോട്ടോ. എന്തായാലും ശിവയ്ക്ക് മോടെ കൂടെ കളിക്കാൻ പറ്റില്ല. അവനിക്ക് അസുഖമൊക്കെ മാറുമ്പോൾ കളിക്കാം. എത്രയും പെട്ടെന്ന് അവനിക്ക് സുഖമാവും കേട്ടോ. ഗൗരിയോ, ഞാൻ നമ്മുടെ ശിവമോനിക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് നിന്നതാണ്. ഗൗരി, ആകെ ഒരു അവക്കാടോ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്തിട്ട് ഞാൻ തണുപ്പില്ലാതെ ജ്യൂസ് അടിച്ചത്. അത് അവന് കൊടുക്കാനേ, പനിയല്ലേ. വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് ചെല്ലേണ്ട സമയമാണ്. മോൾ അങ്ങോട്ട് ചെല്ലേ, നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ ഹോളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് കഴിച്ചോ കേട്ടോ. ശിവ മോനെ, എണീക്കിതേ, ഇതെടുത്ത് വെച്ച് കഴിക്ക്. ശിവ എണീക്ക്. കുഞ്ഞമ്മതെ, സൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്, അവക്കാട് ജ്യൂസും ഉണ്ട്. ഇത് രണ്ടും വേഗം കഴിക്ക്. വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം ഈ സമയത്ത് ധാരാളം കഴിക്കേണ്ടത്. ഓക്കെ, ഇന്ന ഇത് രണ്ടും വേഗം കഴിക്കണം കേട്ടോ. ശിവ, ശിവ, നിന്റെ ഈ സൂപ്പും ഈ അവക്കാട് ജ്യൂസും ഞാൻ എടുത്ത് കുടിച്ചോട്ടെ, പ്ലീസ്. നിന്റെ ഫുഡ് എനിക്ക് തരുമോ? ഗൗരി, എനിക്ക് തീരെ സുഖമില്ല എന്ന് നിനക്കറിയില്ലേ. ഈ സമയത്ത് വൈറ്റമിൻ സി അടങ്ങി ഫുഡ് ഒത്തിരി കഴിക്കണം. സോ എനിക്ക് ഇതെല്ലാം കഴിക്കണം. നീ പോയി നിന്റെ ഫുഡ് എടുത്ത് കഴിച്ചോ കേട്ടോ. എനിക്ക് വേണ്ട നിന്റെ ഫുഡ്, ഞാൻ എന്റെ ഫുഡ് പോയി കഴിച്ചോളാം. ശിവ, ഞാൻ ദേ ക്ലോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് മോൻ്റെ ഫോർഹെഡിൽ വെക്കാം, പെട്ടെന്ന് ഫീവർ കുറയും കേട്ടോ. വേദന എടുക്കുമോ? നോ ഡിയർ, ഇത് ജസ്റ്റ് വെറ്റ് ചെയ്ത ഒരു ക്ലോത്താണ്. വേഗം പനി കുറയാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഈ തുണി ഇളക്കി മാറ്റരുത് കേട്ടോ. മോനെ കഴിക്കുന്നില്ലേ, ബാക്കി കൂടെ കഴിക്കും മോനെ. അസുഖമൊക്കെ വേഗം മാറും കേട്ടോ. അമ്മയുടെ പൊന്ന്, വേഗം കഴിക്ക്, വേഗം കഴിക്ക്. മമ്മ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വയറ് നിറയെ നിറയുന്ന, എനിക്ക് തൊണ്ടയൊക്കെ നോവുന്ന, എനിക്ക് നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട്. എനിക്ക് എന്താ മമ്മ കഴിക്കാൻ പറ്റാത്തത്? അത് ഈ പനിയുടേതാ, മാറുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കാം. മോനിക്ക് മതിയെങ്കിൽ ഇങ്ങനെ എടുക്ക്, മമ്മ കൊണ്ടുപോയി കിച്ചണിൽ വെക്കാം. പിന്നെ ഉറങ്ങി എണീക്കുമ്പോൾ മോൻ കഴിച്ചാൽ മതി. കിടന്നു കിടന്നു. അമ്മ ബെഡ്ഷീറ്റ് കൂടിട്ടേരെ, ഉറങ്ങോ. നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്ക് കേട്ടോ. ഒരു കാര്യം ചെയ്യാം മോന്, ഒരു സ്പെഷ്യൽ ബ്ലാങ്കറ്റ് തരാം, ഇതങ്ങ് മാറ്റിയേക്ക്.
സ്പെഷ്യൽ ബ്ലാങ്കറ്റ്. ഇത് പൊതച്ച്. അമ്മ എനിക്ക് വേണം ബ്ലാങ്കറ്റ്. എനിക്ക് മയ്യ. ഇന്ന ഈ ബ്ലാങ്കറ്റ് മോൾ എടുത്ത. നന്നായിട്ട് അവനിക്ക് തണുക്കുന്നുണ്ട്. തണുപ്പ് പോകാനാ നമ്മൾ ബ്ലാങ്കറ്റ് ഇടുന്നത്. മോക്കിപ്പോ അസുഖമൊന്നും ഇല്ലല്ലോ. സാധാരണ ബെഡ്ഷീറ്റ് പൊതിച്ചാൽ മതി. ചെല്ലേ, ആഹാരമൊക്കെ കഴിച്ചെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോ. നേരെ ഒരുപാടായി. ഇതുപോലെ ഡോട്ട്സിലാൻ പോവാ. അപ്പൊ അമ്മ വിചാരിക്കാ എനിക്ക് ചിക്കൻ പോക്സ് ആയെന്ന്. അപ്പൊ എല്ലാരും എന്നെ ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കും. ഇതാണ് ഏറ്റവും അടിപൊളി ഐഡിയ. എന്റെ ദേഹത്തെല്ലാം ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം ഇതുപോലെ വരച്ച് വെക്കാം. അപ്പൊ എനിക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടും. കയ്യിലെല്ലാം വരയ്ക്കാം, എന്നാലേ വിശ്വസിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കില്ല. ശിവയടുത്ത് എല്ലാവർക്കും എന്ത് സ്നേഹമാ. എനിക്ക് കണ്ടിട്ടാണെങ്കിൽ അങ്ങ് കൊതി വരുവാ. കുഞ്ഞമ്മയ്ക്ക് വരെ ശിവയടുത്ത് ഭയങ്കര സ്നേഹം. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ഒത്തിരി സ്നേഹം ആവട്ടെ. അമ്മേ ഗൗരി, അമ്മേ ഗൗരി, എന്നും നിന്റെ മുഖത്തും കയ്യിലും കാലും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടേയില്ലല്ലോ. എന്തു പറ്റി മോളെ? ഗൗരിയുടെ മുഖം ആകെ കടുത്തു. ഇനി ചിക്കൻ പോക്സ് ആണോന്ന് എന്റെ സംശയം. വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ചിക്കൻ പോക്സ് ആണെന്ന് എനിക്കും തോന്നുന്നത്. ഈ ഫേസിലേക്ക് ഈ അടയാളം കണ്ടാറൊക്കെ ചിക്കൻ പോക്സ് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ ഉണ്ട്, അതങ്ങ് എടുത്തിരിക്കാം. പക്ഷെ ദേഹത്തൊന്നും വലിയ ചൂടൊന്നും കാണുന്നില്ലല്ലോ. ഞാനൊന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പ്രത്യേകിച്ചൊന്നും അസുഖമുള്ളതായിട്ട് തോന്നുന്നതേ ഇല്ല. എന്തായാലും നമുക്കൊരു ഇഞ്ചക്ഷൻ അങ്ങ് എടുത്തിരിക്കാം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അറിയാം. കുട്ടിയല്ലേ, മോക്ക് ഇപ്പൊ ഇതൊന്നും അറിയാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേ അറിയൂ ചിക്കൻ പോക്സ് ആണോ അല്ലേ എന്ന്. ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് പറയട്ടെ? ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയട്ടെ?
ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതിപ്പോൾ അസുഖമാണെന്ന് പറഞ്ഞേ ഡോക്ടർ ആൻറ്റി ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിൽ എന്തായേനെ? ഏ വേറെന്തെങ്കിലും അസുഖം വരില്ലായിരുന്നോ? അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കള്ളത്തരം കാണിക്കരുത് കേട്ടോ. നല്ല കുട്ടികൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല കേട്ടോ. മോളുടെ ചേട്ടൻ ശിവ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് അവർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. അത് അവന് തീരെ സുഖമില്ലായിരിക്കും. ഭക്ഷണത്തിന് പോലും അവനിക്ക് ടേസ്റ്റ് പോലും അറിയാൻ വഴിയില്ല. മോക്കിപ്പോൾ നല്ല ടേസ്റ്റ് അറിയാം, വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നേ? അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഏറ്റവും കൂടുതൽ മക്കളോട് ഒരുപാട് സ്നേഹമുണ്ട്. അസുഖം വരുമ്പോൾ പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടിയല്ലേ അവർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് മോളിനെ ഇങ്ങനെ കളത്തരമൊന്നും കാണിക്കരുത് കേട്ടോ. നല്ല മോളല്ലേ ഗൗരി കുട്ടി. I'm sorry, amma. Very, very sorry. It's okay.